വയനാട്ടിൽ മാനന്തവാടി രൂപതയുടെ കീഴിലുള്ള ഷെൽട്ടർ ഹോമുകൾ അടച്ചുപൂട്ടുന്നു. 5 വർഷത്തിനുള്ളിൽ അടച്ചുപൂട്ടിയത മൂന്ന് സ്ഥാപനങ്ങൾ. നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് പൂട്ടാൻ കാരണമെന്ന് നടത്തിപ്പുകാർ പറയുന്നു. അനാഥരായ പെൺകുട്ടികളുടെ സുരക്ഷിതമായ സ്ഥാപനങ്ങളെന്ന നിലയിലാണ് ജൂനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പെൺകുട്ടികൾക്കുള്ള ഷെൽട്ടർ ഹോമുകൾ പ്രവർത്തിച്ചിരുന്നത്. 5 വയസ്സു മുതൽ 18 വയസ്സു വരെയുള്ള പെൺകുട്ടികളാണ് ഇവിടുത്തെ അന്തേവാസികൾ. മാനന്തവാടി രൂപതയുടെ കീഴിൽ തന്നെ നിരവധി സ്ഥാപനങ്ങൾ ജില്ലയിൽ പ്രവർത്തിച്ചിരുന്നു. ഇതിൽ മൂന്ന് സ്ഥാപനങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു. സർക്കാർ ഗ്രാന്റ് കൊണ്ട് മാത്രം നടത്തിക്കൊണ്ടുപോകാൻ ആവില്ലെന്ന് പറഞ്ഞാണ് ഈ സ്ഥാപനങ്ങൾ പൂട്ടിയത്. ഇപ്പോൾ അടച്ചുപൂട്ടാൻ പോകുന്ന മുട്ടിൽ ഇടപ്പെട്ടിയിലെ ജീവൻ ജ്യോതിയിലും സമാന അവസ്ഥയാണ്. എന്നാൽ പുതുനന്മ കണക്കാക്കി പ്രവർത്തിച്ചു വന്ന ഒരു ഓപ്പൺ ഷെൽട്ടറായ സ്ഥാപനം സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന പേരിൽ അടച്ചുപൂട്ടുന്നത് ശരിയല്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. വയനാട് ജില്ലയിലെ നിരാലംബരായിട്ടുള്ള കുട്ടികളെ, അതുപോലെ തന്നെ ഈ വീടുകളിൽ ഗാർഹിക പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കൾ മരണപ്പെട്ടു പോയത്, അനാഥരായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വയനാട് ജില്ലയിലെ ഒരു ഓപ്പൺ ഷെൽട്ടറിലെ ഏക സ്ഥാപനം ഈ സിസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവൻ ജ്യോതിയാണ്. എന്നാൽ ഓരോ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയത് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണെന്നും ജീവൻ ജ്യോതിയും പൂട്ടുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണെന്നുമാണ് നടത്തിപ്പുകാരുടെ വിശദീകരണം. സ്ഥാപനങ്ങൾ പൂട്ടാൻ ഉത്തരവിട്ടെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനും വ്യക്തമാക്കി കഴിഞ്ഞു. റിപ്പോർട്ടർ വയനാട്.